ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് എന്ന് പഠിച്ചു. സോ ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻടു different independent or different units or different segments or groups on the basis of some common characteristics. പൊതുവായ ചില സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ മാർക്കറ്റിനെ അല്ലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കസ്റ്റമേഴ്സിനെ പൊതുവായ ചില സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഗ്രൂപ്പുകളായി തരംതിരിക്കുന്ന പ്രക്രിയയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുക. സോ മാർക്കറ്റ് സെഗ്മെന്റേഷൻ പറഞ്ഞതുപോലെ തന്നെ കൺസ്യൂമർ മാർക്കറ്റിനെ അല്ലെ കൺസ്യൂമർ പ്രോഡക്റ്റുകളുടെ മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യാൻ അതിനെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാൻ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത് അതും ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. റീജിയൻ ഉപയോഗിക്കാം, കൾച്ചർ ഉപയോഗിക്കാം, അതുപോലെ ഹൈബ്രിഡ് സെഗ്മെന്റേഷൻ, ഇങ്ങനെ ഏതാണ്ട് ഏഴോളം ഡിഫറന്റ് മെത്തേഡ്സിന്റെ കാര്യം ഇന്നലെ പറഞ്ഞതാണ്. Now, today let's see how we can segment an organizational market. ഒരു ഓർഗനൈസേഷണൽ മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസുകൾ എന്തൊക്കെയാണ് എന്നറിയുന്നതിന് അതിന് മുമ്പായിട്ട് let's see what is an organizational market. നമ്മളുടെ ആദ്യ ക്ലാസ്സുകളിൽ പലതരത്തിലുള്ള മാർക്കറ്റുകളെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് അല്ലെങ്കിൽ ബിസിനസ് മാർക്കറ്റ്, ഗവൺമെന്റ് മാർക്കറ്റ്, കൺസ്യൂമർ മാർക്കറ്റ്, FMCG ഇങ്ങനെ പല മാർക്കറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അന്ന് നമ്മൾ പറഞ്ഞ ഒരു മാർക്കറ്റാണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷണൽ മാർക്കറ്റ് ഇൻക്ലൂഡ്സ് ദോസ് ഓർഗനൈസേഷൻസ് ഓർ ഇൻഡിവിജ്വൽസ് ഹൂ പർച്ചേസ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ് for components for production purposes or for reselling. മറിച്ച് വിൽക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ ഒക്കെ സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ആണ് ഓർഗനൈസേഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുക. സോ ദേ യൂഷ്വലി പർച്ചേസ് പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ് ഇൻ ഓർഡർ ടു മാനുഫാക്ചർ അനദർ പ്രോഡക്റ്റ്. മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവർ സാധനങ്ങൾ വാങ്ങുന്നത്. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിനെ ഓർഗനൈസേഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയും. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ആൻ ഓർഗനൈസേഷണൽ മാർക്കറ്റ് ഈസ് ദാറ്റ് ദേ യൂഷ്വലി ഹാവ് വെരി ഫ്യൂ ബയേഴ്സ് ബട്ട് ദേ പർച്ചേസ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ് ഓർ ദേ പർച്ചേസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ദാൻ ദ നോർമൽ കൺസ്യൂമർ മാർക്കറ്റ്. ഒരു ഓർഗനൈസേഷണൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് പാർട്ടീസ് ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ പലപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ഓർഗനൈസേഷണൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. കൺസ്യൂമർ മാർക്കറ്റിലെ അത്രയും ഒരിക്കലും ആൾക്കാർ അത്രയും പാർട്ടീസ് ഉണ്ടാവില്ല. പക്ഷേ ഓരോ പാർട്ടിയും വാങ്ങുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ടയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ കേസ് നമുക്ക് നോക്കാം. ടയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഫോർ വീലർ കാറിന്റെ ടയർ എന്ന് വിചാരിക്കും. കാറിന്റെ ടയർ ഓർഗനൈസേഷണൽ മാർക്കറ്റിലും കൺസ്യൂമർ മാർക്കറ്റിലും ഒക്കെ സെയിൽ നടക്കുന്നതാണ്. സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഫോർ വീലർ ഉള്ള ഒരാള് ചിലപ്പോൾ നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ പോയിട്ട് ഒന്നോ രണ്ടോ ടയർ വാങ്ങിയെന്ന് വരാം. ധാരാളം ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഒരു പക്ഷേ
വാങ്ങുന്നുണ്ടാകാം. പക്ഷെ അവർ വാങ്ങുന്ന ഓരോ വ്യക്തിയും ഒന്നോ രണ്ടോ ടയറിൽ കൂടുതൽ മാക്സിമം ഒന്നോ രണ്ടോ ടയറാണ് ഒരു പർച്ചേസിൽ വാങ്ങുന്നത്. അതും 4-5 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ പോയിട്ട് ഒരു ടയർ വാങ്ങുക. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിനെ സംബന്ധിച്ച് അവരുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 1000 ഒന്നും ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ വണ്ടി ഉണ്ടാക്കുന്ന കമ്പനികളാണ് ടയറിന്റെ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം അവരാണ് ടയർ വാങ്ങുന്നത്, അവരുടെ കാറോ മോട്ടോർ ബൈക്കോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരാണ് ടയർ വാങ്ങുന്നത്. അതെന്ന് പറയുന്നത് മാക്സിമം 10-15 അല്ലെങ്കിൽ 8-10 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ ഫോർ വീലർ അല്ലെങ്കിൽ കാറ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്, കാർ ഇൻഡസ്ട്രിയിൽ കാറ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നത്. ആ കമ്പനികളെ സംബന്ധിച്ച് ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാങ്ങുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8-10 സ്ഥാപനങ്ങളെ ഉള്ളൂ. പക്ഷെ അവർ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ എണ്ണം, അവർ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് തന്നെ ഒരു വർഷം 50,000-60,000 ടയറുകളായിരിക്കാം ഒരു വർഷം ഒരു പക്ഷേ വാങ്ങുക. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, അവൻ 4-5 വർഷം കൂടുമ്പോൾ 1-2 ടയറായിരിക്കും വാങ്ങുക. സോ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഓൺലി ഫ്യൂ ബയേഴ്സ് ആർ ദെയർ, ബട്ട് ദേ യൂഷ്വലി പർച്ചേസ് ഗുഡ്സ് ഇൻ ഹ്യൂജ് ക്വാണ്ടിറ്റീസ്. ദാറ്റ് കൺസ്യൂമർ മാർക്കറ്റ് വലിയ ക്വാണ്ടിറ്റിയിലാണ് അവർ സാധനങ്ങൾ വാങ്ങുക. ആൻഡ് മോർ ഓവർ ദേ ആർ യൂഷ്വലി ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ്. നമുക്ക് പറയാൻ കാണാൻ പറ്റും ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികളും ഇത് ആ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ. പല ഇൻഡസ്ട്രികളും ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയോ പോർട്ട് സൗകര്യമോ ഒക്കെ കൊണ്ടായിരിക്കും പല ഇൻഡസ്ട്രീസും പലയിടത്തായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ തിരുപ്പൂരിൽ വളരെ സൗത്ത് ഇന്ത്യയിൽ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്ലേസാണ്. അല്ലെങ്കിൽ കോയമ്പത്തൂരോ അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി, ചെറിയ മോട്ടറോ അതുപോലുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഐ ടി ഇൻഡസ്ട്രി ആണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂർ പോലുള്ള ബാംഗ്ലൂർ സിറ്റിയിലോ അല്ലെങ്കിൽ കൊച്ചി തിരുവനന്തപുരം ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കൂടുതലായിട്ട് സ്ഥാപനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയുള്ള അല്ലെങ്കിൽ ജോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ് ആണ് സാധാരണ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണം കുറവായിരിക്കും. ഓർഗനൈസേഷണൽ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ് അതിലെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ മാർക്കറ്റിലെ മെമ്പേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. കുറഞ്ഞ എണ്ണമാണെങ്കിലും അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരായിരിക്കും. അതുമാത്രമല്ല ചില പ്രത്യേക സ്ഥലങ്ങളിലായിട്ടായിരിക്കും എല്ലാ സ്ഥാപനങ്ങളും കൂടുതൽ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഈ ഓർഗനൈസേഷണൽ മാർക്കറ്റിനുണ്ട്. ഈ പ്രത്യേകതകളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യുന്നത്. സോ സാധാരണഗതിയിൽ ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസ് ആണ് ജോഗ്രഫി എന്ന് പറയുന്നത്. സോ വി ക്യാൻ സെഗ്മെന്റ് മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫി, ജോഗ്രഫിക്കൽ ബേസിസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സെഗ്മെന്റേഷൻ എന്ന് പറയാം. ഒരു ഏത് സ്ഥലത്താണ് ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കൺസ്യൂമർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ബയേഴ്സിനെ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, അതിന് ഉപയോഗിക്കുന്ന ഒരു ബേസ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം അവർ ബിസിനസ് ഓർ ഡിസ്റ്റൻസ് ഫ്രം ദ സപ്ലയർ. ഒരു സപ്ലയറുടെ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ, ആ സ്ഥാപനത്തിൽ നിന്നും ഈ കസ്റ്റമർ ലൊക്കേറ്റ് ചെയ്യുന്ന അകലം. ഇപ്പോൾ വളരെ അടുത്തുള്ള ഒരു ബയർ ആണെങ്കിൽ, ലോക്കൽ മാർക്കറ്റിൽ ഉള്ള ബയർ എന്ന് നമുക്ക് പറയാം, തൊട്ടടുത്ത മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെയുള്ള ബയേഴ്സെന്നോ റീജിയണൽ ബയേഴ്സെന്നോ ഒരേ പ്രദേശത്തുള്ള ബയേഴ്സെന്നോ, ദെൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഒരു രാജ്യത്തുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തുള്ള കസ്റ്റമേഴ്സെന്നോ, ദെൻ ഇന്റർനാഷണൽ മാർക്കറ്റ് മറ്റ് രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സെന്നോ, ഇങ്ങനെയൊക്കെ അവരുടെ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷണൽ ബയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതുപോലെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ലൊക്കേഷൻ
ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ഓഫ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ആ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്? റൂറൽ ഏരിയയിലാണോ, ഏതെങ്കിലും വില്ലേജ് പോലുള്ള സ്ഥലങ്ങളിലാണോ, അതോ വെതർ ഇറ്റ് ഈസ് ആൻ അർബൻ ഏരിയ ഓർ അർബൻ കൺസ്യൂമർ ഓർ അർബൻ കസ്റ്റമർ, ഒരു ടൗൺ ഏരിയയിൽ ഉള്ള ഒരു ബിസിനസ് സ്ഥാപനമാണോ? ഇങ്ങനെ റൂറൽ ഏരിയ ആയിരുന്നു, അർബൻ ഏരിയ ആയിരുന്നു, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ഓൺ ദ ബേസിസ് ഓഫ് ക്ലൈമറ്റ്, ഏത് കാലാവസ്ഥയിലുള്ള കൺസ്യൂമറാണ്. ഫോർ എക്സാമ്പിൾ ഹില്ലി ഏരിയ, ഇടുക്കിയിലൊക്കെ പോലുള്ള കൺസ്യൂമേഴ്സിനെ വേണമെങ്കിൽ ഹില്ലി ഏരിയയിലുള്ള അല്ലെങ്കിൽ ഹൈ റേഞ്ചിലുള്ള കൺസ്യൂമർ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ഹില്ലി ഏരിയ, ഡെസേർട്ട് ഏരിയ, മരുഭൂമിയിലുള്ളവർ, വാലിയിലുള്ളവർ, പ്ലെയിൻ ലാൻഡിലുള്ളവർ, ഇങ്ങനെയോ അല്ലെങ്കിൽ ക്ലൈമറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള, ഈർപ്പം കൂടുതലുള്ള അന്തരീക്ഷത്തിലുള്ള കൺസ്യൂമറൊന്നും, ഹീറ്റ് കൂടുതൽ, ചൂട് കൂടുതലുള്ളത്, തണുപ്പ് കൂടുതലുള്ളത്, മഴ കൂടുതലുള്ളത്, ഇങ്ങനെ പല രീതിയിൽ കൺസ്യൂമേഴ്സിനെ ജോഗ്രഫിക്കൽ ബേസിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തിനാണ് ഈ ഒരു ജോഗ്രഫിക്കൽ ബേസിസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട, മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനെ ആശ്രയിച്ചായിരിക്കുക. ഫോർ എക്സാമ്പിൾ, പാക്കിംഗ് എന്ന് പറയുന്നത് ഒരേ ഉൽപ്പന്നം തന്നെ നമുക്കറിയാം മഴയുള്ള സ്ഥലത്തേക്കോ അല്ലെ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലത്തേക്കോ പാക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള രീതിയിൽ, എസ്പെഷ്യലി വെള്ളം കയറിയില്ലെങ്കിൽ പോലും ഈർപ്പം ഒട്ടും തട്ടാത്ത രീതിയിലുള്ള പാക്കിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു എന്ന് വരാം. അതുപോലെ ദൂരം എന്ന് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു വലിയ ഘടകമാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഷിപ്പോ അല്ലെങ്കിൽ ട്രെയിനോ അതുപോലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. ലോക്കൽ മാർക്കറ്റിലാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ട്രെയിനിന്റെ ഒന്നും ആവശ്യം വരില്ല, അല്ലാതെ തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും, മാർക്കറ്റിംഗിലെ പല ഫാക്ടേഴ്സും ഈ പറഞ്ഞ ജോഗ്രഫിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാർക്കറ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഓർഗനൈസേഷണൽ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജോഗ്രഫിക്കൽ ബേസിസ് വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ബേസിസ് ആണ് ടൈപ്പ് ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള കസ്റ്റമറാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്? സോ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് അവർ കൺസ്യൂമർ, വെതർ ദേ ആർ ബൈയിങ് അവർ പ്രോഡക്റ്റ് ഫോർ പ്രൊഡക്ഷൻ പർപ്പസ് ഓർ വെതർ ദേ ആർ ബൈയിങ് അവർ പ്രോഡക്റ്റ് അവർ റോ മെറ്റീരിയൽ ബൈയിങ് അവർ ഗുഡ്സ് ഫോർ റീസെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കൺസ്യൂമേഴ്സിനെ അവര് എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ, ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് ഓർഗനൈസേഷൻ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞു, ദേ യൂഷ്വലി ഹാവ് വെരി ഫ്യൂ ബയേഴ്സ് ആൻഡ് ബട്ട് ദേ പർച്ചേസ് ഇൻ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓർ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ് ദാൻ കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസേഷണൽ മാർക്കറ്റിനെ എന്ത് യൂസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന പലതരത്തിലുള്ള ഓർഗനൈസേഷണൽ മാർക്കറ്റിലുള്ള പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടാകുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അല്ലെ കമ്പ്യൂട്ടർ വാങ്ങുന്ന അല്ലെ ഡെൽ എന്ന് പറയോ, ഡെല്ലോ എച്ച് പിഒ അതുപോലുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ കസ്റ്റമേഴ്സിനെ നോക്കുക. ഐ ടി ഇൻഡസ്ട്രിയിലുള്ള സ്ഥാപനങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അല്ലെ ഇപ്പൊ സോഫ്റ്റ്വെയർ കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ജനറേഷന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങാറുണ്ട്. അല്ലെ കോൾ സെന്ററിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങാറുണ്ട്. ഇങ്ങനെ ഐ ടി സെന്ററിൽ, ഐ ടി ഇൻഡസ്ട്രിയിലുള്ള, ഐ ടി സെക്ടറിലുള്ള ധാരാളം കമ്പനികൾ കമ്പ്യൂട്ടറുകൾ വാങ്ങാറുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഐ ടി ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു രീതിയിൽ കസ്റ്റമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി ഐ ടി ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കറിയാം ഓരോന്നിലും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷനിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേണമെന്നില്ല, ഒരു കോൾ സെന്ററിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റാമിലും മെമ്മറിയിലും ഉപയോഗിക്കുന്ന മദർ ബോർഡിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം.
അപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്റെ യൂസർ എന്ത് ജോലിയാണ് നമ്മളുടെ കൺസ്യൂമർ ചെയ്യുന്നത് അയാളുടെ പ്രൊഫൈ അയാൾ ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്താം. ഒരു കൺസ്യൂമർ സോറി ഒരു കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ അവരുടെ ഒരു സെറ്റ് കൺസ്യൂമർ ഐ ടി ഇൻഡസ്ട്രിയിലുള്ള ബയർ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ സർവീസ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോട്ടലോ ഇൻഷുറൻസ് സ്ഥാപനമോ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പലപ്പോഴും സർവീസ് സ്ഥാപനങ്ങളിലും അവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട് അവരുടെ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന മെഷീന്റെ കോൺഫിഗറേഷൻ വ്യത്യസ്തമായിരിക്കും. ഐ ടി ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അതേ കോൺഫിഗറേഷൻ ആവണമെന്നില്ല. സർവീസ് ഇൻഡസ്ട്രിയിലുള്ള സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കാറ്റഗറിയിൽ വരുന്ന സ്ഥാപനങ്ങൾ നമ്മളുടെ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിലും വി ആർ യൂസിങ് നമുക്ക് ധാരാളമായിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നൂറുകണക്കിന് സിസ്റ്റം ഒറ്റ സമയത്ത് തന്നെ വാങ്ങിയെന്ന് വരാം. അവിടെയും ഈ പറഞ്ഞ പോലെ വാങ്ങുന്നത് കമ്പ്യൂട്ടർ ആണെങ്കിലും അതിന്റെ കോൺഫിഗറേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഈ ഓരോ എൻഡ് യൂസറെ സംബന്ധിച്ചും ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കോമൺ ആയിട്ട് നമ്മൾ ഒരു പൊതുവായ പേരിൽ പറയുമെങ്കിലും അതിന്റെ ഫീച്ചേഴ്സിലും അതിന്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഓരോ എൻഡ് യൂസറും ഉപയോഗിക്കുന്ന മെഷീനിൽ വ്യത്യാസമുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻഡ് യൂസേഴ്സ് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ എൻഡ് യൂസേഴ്സിന്റെ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ കൺസ്യൂമേഴ്സിനെ കസ്റ്റമേഴ്സിനെ പല സെഗ്മെന്റുകളായിട്ട് തരംതിരിക്കുകയാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് കസ്റ്റമർ കസ്റ്റമറുടെ ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷൻ മാർക്കറ്റിനെ സെഗ്മെന്റേഷൻ നടത്താനായിട്ട് പറ്റും. ഈ മറ്റൊന്നാണ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. നമ്മുടെ കൺസ്യൂമർ സപ്പോസ് വി ആർ സപ്ലയർ എന്ന് വിചാരിക്കുക, ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലേക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് എന്ന് കരുതുക. നമ്മളുടെ റോ മെറ്റീരിയൽ വാങ്ങുന്ന സ്ഥാപനം ഏത് തരത്തിലുള്ള ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ബി എ മാനുഫാക്ചറിങ് യൂണിറ്റ്, മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വരാം. ഓർ ഇറ്റ് ക്യാൻ ബി ആൻ അസംബ്ലിങ് യൂണിറ്റ്, നമ്മളുടെ അവിടെ മാനുഫാക്ചറിങ് ഒന്നും നടക്കുന്നില്ല, പക്ഷെ നമ്മളുടെ കമ്പോണൻസ് വാങ്ങി അല്ലെ മറ്റു കമ്പനികളിൽ നിന്ന് കമ്പോണൻസ് വാങ്ങി അത് അസംബിൾ ചെയ്ത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുന്ന, കൂട്ടി യോജിപ്പിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥാപനമാണെന്ന് വരാം. ഇറ്റ് ക്യാൻ ബി എ പ്രോസസിങ് യൂണിറ്റ്, ഇപ്പോൾ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫിഷ് പ്രോഡക്റ്റുകളൊക്കെ പ്രോസസ് ചെയ്യുന്ന ധാരാളം യൂണിറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾ വേണമെങ്കിലാവാം. ഇറ്റ് ക്യാൻ ബി എ ഡിസ്ട്രിബ്യൂട്ടിംഗ് യൂണിറ്റ്, ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ മറ്റു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു ഹോൾസെയിലറോ ഏജന്റോ അതുപോലുള്ള ഒരു സ്ഥാപനമാവാം. ഇറ്റ് ക്യാൻ ബി എ റീറ്റെയിലിംഗ് ബിസിനസ്, ഒരു കച്ചവടക്കാരനാവാം, കസ്റ്റം കൺസ്യൂമറിന് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ചെറുകിട കച്ചവടക്കാരനായിട്ട് വേണമെങ്കിൽ വരാം. ഇങ്ങനെ പലതരത്തിലുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇതിൽ ഏത് ടൈപ്പിലുള്ളതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷണൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ഇൻഡസ്ട്രിയൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന മറ്റൊരു ബേസാണ് കൺസംഷൻ റേറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇത് കൺസ്യൂമർ മാർക്കറ്റിന്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞതാണ്. ഒരു ഡിറ്റർജൻറ് പൗഡറിന്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അവിടെ കൺസംഷന്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ക്വാണ്ടിറ്റി സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമേഴ്സിനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നത്. ഹെവി യൂസേഴ്സ് എന്നും മീഡിയം യൂസേഴ്സ് എന്നും ലൈറ്റ് യൂസേഴ്സ് എന്നും ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പെയിന്റ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. പെയിന്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു പെയിന്റ് മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് ഒരു ബിൽഡർ എന്ന് പറയുന്നത് ഫ്ലാറ്റോ വില്ലയോ ഒക്കെ ഉണ്ടാക്കി സെയിൽ നടത്തുന്ന ഒരു ബിൽഡർ എന്ന് പറയുന്ന ഒരാളിനെ ആളെ സംബന്ധിച്ച് സാധാരണ ഇതിൽ ഹെവി യൂസർ എന്ന് പറയും. കാരണം ആയിരക്കണക്കിന് ലിറ്റർ പെയിന്റ് ആയിരിക്കാം ഒരു പക്ഷേ അയാൾ അയാളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അയാളുടെ ബില്ലയോ ഫ്ലാറ്റോ ഒക്കെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ വലിയ ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങുന്ന സ്ഥാപനങ്ങളെ ഹെവി യൂസർ എന്ന് പറയാം. അല്ലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള സാധനങ്ങൾ മാരുതിയോ ഉണ്ടായോ ഒക്കെ പോലുള്ള കാറോ അല്ലെങ്കിൽ ഫോർ വീലർ ടാറ്റയൊക്കെ പോലെ
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ പെയിന്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടി ഇപ്പൊ പെയിന്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവർ ആയിരക്കണക്കിന് ലിറ്റർ പെയിന്റ് ഓരോ വർഷവും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഹെവി യൂസേഴ്സ് എന്ന് പറയാം. ദെൻ മീഡിയം യൂസേഴ്സ്, അത്ര അധികം ഇല്ലെങ്കിൽ പോലും കുറച്ചുകൂടെ കുറഞ്ഞ അളവില് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നവരാണ് മീഡിയം യൂസേഴ്സ് എന്ന് പറയുന്നത്. ലൈറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവില് സാധനം വല്ലപ്പോഴും ഒക്കെ വാങ്ങുന്ന ഉപഭോക്താക്കൾ. ഇങ്ങനെ എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൺസംപ്ഷൻ സൈസിന്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമേഴ്സിനെ ഹെവി, മീഡിയം, ലൈറ്റ് യൂസേഴ്സ് ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഇൻഡസ്ട്രിയൽ മാർക്കറ്റില് പലപ്പോഴും അല്ലെ ഓർഗനൈസേഷൻ മാർക്കറ്റില് അവിടുത്തെ സെല്ലേഴ്സ് മാർക്കറ്റേഴ്സ് പലപ്പോഴും ഹെവി യൂസേഴ്സിലൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. എണ്ണം കുറവാണെങ്കിലും അവരൊക്കെയാണ് വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. സോ ഇങ്ങനെ കൺസ്യൂമറുടെ കൺസംപ്ഷൻ റേറ്റിന്റെ അടിസ്ഥാനത്തിലും ഓർഗനൈസേഷണൽ മാർക്കറ്റില് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് വാട്ട് ഈസ് ദ ഓണർഷിപ്പ് ഓർ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഓണർഷിപ്പ്. ഏത് തരം സ്ഥാപനമാണ് നമ്മളുടെ കൺസ്യൂമർ. ഇപ്പൊ ഇന്ത്യൻ കണ്ടീഷനിൽ ആണെങ്കിൽ പോലും നമുക്കറിയാം ഇന്ത്യയിലെ ഉള്ള ബിസിനസ്സുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ സോൾ പ്രൊപ്രൈറ്ററി ഫേം അല്ലെ സോൾ ട്രേഡർ എന്നും പാർട്ണർഷിപ്പ് ഫേംസ് എന്നും, ഒരാളത്തേക്ക് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെ സോൾ ട്രേഡർ എന്നും, ഒന്നിലധികം ഉടമസ്ഥന്മാരുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം എന്നും, ദെൻ പ്രൈവറ്റ് കമ്പനീസ് എന്നും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്നും, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നും, ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലെ ഗവൺമെന്റ് കമ്പനീസ് എന്നും ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എന്നും, ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ബിസിനസിന്റെ ഉടമസ്ഥാവകാശം എന്ന് നോക്കി ഈ ക്ലാസിഫിക്കേഷനും ഓർഗനൈസേഷണൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ബിസിനസ്സുകാരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും പേയ്മെന്റും മറ്റു പല കാര്യങ്ങളും അവിടെ അല്ലെങ്കിൽ പർച്ചേസ് പ്രൊസീജിയറും ഇതൊക്കെ ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്തമായിരിക്കും. പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോൾ, പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ, ചിലപ്പോൾ പൈസ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടി താമസം ഉണ്ടായി എന്ന് വരാം. ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അതോ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ, അതോ ഒരു സോൾ ട്രേഡർ ബിസിനസിന് വേണ്ടിയിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പനികൾ നോക്കാറുണ്ട്. അപ്പോൾ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ ഇതുപോലെ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനിയും മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ബൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ അവർ കൺസ്യൂമർ ഫോർ ബൈയിങ് ദ പ്രോഡക്റ്റ് ഓർ ബൈയിങ് ദ റോ മെറ്റീരിയൽ. എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് കൺസ്യൂമർ ഉൽപ്പന്നം വാങ്ങുന്നത്, ഇതും അറിഞ്ഞിരിക്കണം. കാരണം പല സ്ഥാപനങ്ങളിലും റോ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി അവരുടേതായിട്ടുള്ള പർച്ചേസ് പ്രൊസീജിയർ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പർച്ചേസ് പ്രൊസീജിയർ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ടെൻഡർ അല്ലെങ്കിൽ ക്വട്ടേഷൻ ക്ഷണിച്ചിട്ടാണ് ധാരാളം സപ്ലൈസിന്റെ കയ്യിൽ നിന്നും ടെൻഡർ അല്ലെങ്കിൽ ക്വട്ടേഷൻ ക്ഷണിച്ചിട്ടാണ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് റോ മെറ്റീരിയൽസോ കമ്പോണൻസോ ഒക്കെ വാങ്ങുക. അപ്പോൾ ടെൻഡർ അല്ലെങ്കിൽ സീൽഡ് ക്വട്ടേഷൻ അല്ലെങ്കിൽ ബിഡ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ സ്ഥാപനങ്ങൾക്കാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു മാർക്കറ്ററെ സംബന്ധിച്ച് എപ്പോഴാണ് അവർ ക്വട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതെന്നും അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നും ഏത് ഡേറ്റിനുള്ളിലാണെന്ന് സബ്മിറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ ഇതുപോലെ ടെൻഡർ അല്ലെങ്കിൽ സീൽഡ് ക്വട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്നുള്ള പേരിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊന്നാണ് സർവീസ് കോൺട്രാക്ട് കൺസ്യൂമർ കസ്റ്റമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ടി ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും അവിടുത്തെ കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്ത സ്ഥാപനങ്ങളുമായി ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കമ്പനികൾ പലപ്പോഴും ഒരു സർവീസ് എഗ്രിമെന്റ് വെക്കാറുണ്ട്. വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും സ്ഥിരമായിട്ട് ഈ കമ്പ്യൂട്ടറൊക്കെ കമ്പ്യൂട്ടറിനൊക്കെ എന്തെങ്കിലും കീടുപാടുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, അത് നന്നാക്കി കൊടുക്കാൻ വേണ്ടി
പല കമ്പനികളുമായതും എഗ്രിമെന്റുകൾ വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, ഒരു ക്ലയന്റ് ആണ് നമ്മളുടെതെങ്കിൽ, അവിടെ ഒരു സർവീസ് കോൺട്രാക്ട് കസ്റ്റമർ എന്ന് നമുക്ക് അയാളെ ലേബൽ ചെയ്യാം. സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക, കാരണം അവിടുത്തെ എംപ്ലോയീസിന് കമ്പ്യൂട്ടർ മാറാനൊന്നും സമയം ഉണ്ടാവില്ല, അത് തന്നെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു വലിയ ഹോസ്പിറ്റലിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അവിടെ എല്ലാം ഇതുപോലുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റോ അവിടത്തേക്ക് സിസ്റ്റം സപ്ലൈ ചെയ്ത കമ്പനിയുടെ റെപ്രസെന്റേറ്റീവോ ഒക്കെ വളരെ വലിയ ആശുപത്രികളിലും ഒക്കെ ഉണ്ടാവും, അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ, അവരത് പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെ സർവീസ് കോൺട്രാക്ട് കസ്റ്റമേഴ്സ് ഉണ്ടാവാം, ലീസിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാകാം, ഫിക്സഡ് അസറ്റുകള് പാട്ടത്തിനെടുത്ത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാകാം, ദെൻ ബൈയിങ് ത്രൂ അപ്രൂവ്ഡ് ഏജൻസീസ് ഉണ്ടാകാം, നേരിട്ട് വാങ്ങാതെ ചില ഏജൻസികളിലൂടെ പ്രൊഡക്റ്റുകൾ കമ്പോണൻസ് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ടാകാം. അപ്പൊ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, ചില പ്രത്യേക ഏജൻസികളിലൂടെ മാത്രമേ പ്രൊഡക്റ്റുകൾ വാങ്ങാവൂ എന്നുള്ള നിബന്ധനകളൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും അപ്രൂവ്ഡ് ഏജൻസികളിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവാം, ഡയറക്റ്റ് പർച്ചേസിംഗ് പോയിട്ടുണ്ടാവാം. ഈ പറഞ്ഞ ഉപാധികൾ, മേളിൽ പറഞ്ഞ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ടാവാം. അപ്പൊ ഇങ്ങനെ എന്ത് രീതിയുടെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റ് അല്ലെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് ഈ ബൈയിങ് മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുക. സോ ബൈയിങ് മെത്തേഡ്സ് ഉപയോഗിച്ചും ഇൻഡസ്ട്രിയൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇനി മറ്റൊന്നാണ് ഓർഡറിങ് ടൈം ഓർ ഓർഡറിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എത്ര കാലം കൂടുമ്പോഴാണ് റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്? ചില കൺസ്യൂമറെ സംബന്ധിച്ച് അവർ ആനുവൽ കസ്റ്റമേഴ്സ് ആവാം, വർഷത്തിൽ ഒരിക്കൽ സാധനങ്ങൾ വാങ്ങുന്ന സ്ഥാപനങ്ങളാവാം. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോഴോ അല്ലെ തീരുന്ന സമയത്തോ അല്ലെ ഒരു കലണ്ടർ ഇയർ തുടങ്ങുമ്പോൾ ജനുവരിയിലോ ഒക്കെ ആയിരിക്കാം ചില സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ വാങ്ങുക. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ കണ്ടീഷനിൽ കൂടുതലായിട്ടും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് സാധാരണ ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ ഒരു പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ കോളേജിലേക്കൊക്കെ കൂടുതലായിട്ട് ബുക്കും നോട്ട് ബുക്കും ഓഫീസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും അല്ലെ ടെസ്റ്റർ ചോക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക. ഒരിക്കലും ഒരു വലിയ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് അടുത്ത ജൂണിലേ അങ്ങനെ ഉണ്ടാകാറുള്ളൂ. ഇങ്ങനെ വാർഷികമായിട്ട് മെറ്റീരിയൽസ് വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അതുപോലെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാകാം, സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സ്ഥിരമായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. ഇവരെ നമ്മൾ റെഗുലർ കൺസ്യൂമേഴ്സ് എന്ന് പറയും. അപ്പോൾ അവർ വാർഷികമായിട്ടൊന്നും നോക്കിയിരിക്കാറില്ല, പലപ്പോഴും റെഗുലറായിട്ട് ഒരു വർഷത്തിൻ്റെ എല്ലാ സമയത്തും അവർ പ്രൊഡക്റ്റുകൾ വാങ്ങിയെന്ന് വരാം. ഇങ്ങനെയുള്ള റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാവാം. ഒക്കേഷണൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവാം, വല്ലപ്പോഴും പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവാം. അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയിൽ വാങ്ങുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇൻഫ്രീക്വൻറ്റ്, നമ്മൾ പറഞ്ഞ ഒക്കേഷണൽ കൺസ്യൂമർ തന്നെയാണ്, വളരെ അപൂർവമായിട്ട് വല്ലപ്പോഴും ഒരു പ്രത്യേക കാലയളവൊന്നുമില്ലാതെ ഒക്കെ സാധനങ്ങൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ്. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ഓർഡറിങ് ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ വാർഷികമായിട്ട് വാങ്ങുന്നവരാണോ, മന്ത്ലി വാങ്ങുന്നവരാണോ, വർഷത്തിൽ റെഗുലറായിട്ട് രണ്ടോ മൂന്നോ മാസം കൂടുന്നു കൃത്യമായിട്ട് വാങ്ങുന്നവരാണോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങുന്നവരാണോ, ഈ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഓർഗനൈസേഷണൽ മാർക്കറ്റിൽ ബയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ആൻഡ് ഫൈനലി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് പേയ്മെന്റ് മോഡ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് അല്ലെ കമ്പോണൻസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് നടത്തുന്നത്? അപ്പോഴത്തെ ഒരു ബിസിനസ് യൂണിറ്റീസ് റണ്ണിങ് അല്ലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്ന പ്രോഫിറ്റ്, ഇനി സെയിൽസ് ഉണ്ടാവണം, റവന്യൂ ഉണ്ടാവണം, ലാഭം ഉണ്ടാവണം. ഇപ്പോൾ പേയ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൃത്യസമയത്ത് പൈസ കിട്ടുകയൊക്കെ വേണം. ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൃത്യസമയത്ത് പൈസ കിട്ടണമെങ്കിൽ, ആ പൈസ വാങ്ങിയെടുക്കണമെങ്കിൽ, അതിനുവേണ്ടി കസ്റ്റമർ ഏത് രീതിയിലാണ് പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കമ്പനിയെ സംബന്ധിച്ച് സാധിക്കുകയുള്ളൂ. ഇനി പേയ്മെന്റ് മോഡിന്റെ അടിസ്ഥാനത്തിൽ, പണം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
ഓർഗനൈസേഷണൽ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചില ബയേഴ്സ് എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസിംഗ് നടത്തുന്ന ബയേഴ്സ് ആവും. കൃത്യമായിട്ട് റെഡി ക്യാഷിന് സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥാപനങ്ങൾ, അവരെയാണ് ക്യാഷ് പർച്ചേസിംഗ് ബയേഴ്സ് എന്ന് പറയുക. ക്രെഡിറ്റ് പർച്ചേസിംഗ് ബയേഴ്സ് ഉണ്ടാവാം, കടമായിട്ട് സാധനങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ പേയ്മെന്റ് നടത്തുന്ന, ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു കാലത്തിന് ശേഷം മാത്രം പണം തരുന്ന സ്ഥാപനങ്ങളുണ്ടാവാം. പാർഷ്യൽ ക്രെഡിറ്റ് പർച്ചേസിംഗ് ബയേഴ്സ് ഉണ്ടാവാം, അതായത് ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസ തരികയും ബാക്കി പൈസ പാർഷ്യൽ പേയ്മെന്റ് ആണ്, ബാക്കി പൈസ പിന്നീട് തരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് തുക കടമായിട്ടും കുറച്ച് പൈസ റെഡി ക്യാഷും ബാക്കി കടമായിട്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. ഫുള്ളി ട്രസ്റ്റഡ് ഓർ പാർട്ട്ലി പാർഷ്യലി ട്രസ്റ്റഡ് ബയേഴ്സ് ഉണ്ടാവാം, പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന നല്ല കൺസ്യൂമേഴ്സ്, ഒരിക്കലും ബാഡറ്റ് ഒന്നും ഉണ്ടാവാത്ത നല്ല കൺസ്യൂമേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പാർഷ്യലി ട്രസ്റ്റഡ് ആയിട്ട് അത്ര അധികം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ പേയ്മെന്റിലൊക്കെ ഡിഫോൾട്ട് വരുത്തുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവാം. അതുപോലെ ഗ്രാജുവൽ ഓർ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന കൺസ്യൂമർ, ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പല ഇൻസ്റ്റാൾമെന്റുകളിലായിട്ട് ഒറ്റയടിക്ക് പൈസ തരാതെ കാലങ്ങളെടുത്ത് പല ഇൻസ്റ്റാൾമെന്റുകളായിട്ട് പേയ്മെന്റ് നടത്തുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവാം. ഷോർട്ട് ടേം ഓർ ലോങ് ടേം ക്രെഡിറ്റ് ബയേഴ്സ് ഉണ്ടാവാം, കടത്തിലാണ് സാധനങ്ങൾ വാങ്ങുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ ഷോർട്ട് ടൈമിലേക്ക് ഒന്നോ രണ്ടോ മാസത്തേക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകളിലേക്കോ ഒക്കെ കടം വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. ലോങ് ടൈമിലേക്ക് ദീർഘകാലത്തേക്ക് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്ത് പേയ്മെന്റ് നടത്തുന്ന ദീർഘകാലത്തേക്ക് കടം വാങ്ങുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് എത്ര കാലം കൊണ്ടാണ് നടത്തുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പേയ്മെന്റ് മോഡ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ എട്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ മാർക്കറ്റിന്റെ സെഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലും പലപ്പോഴും കഴിഞ്ഞ കൺസ്യൂമർ മാർക്കറ്റിന്റെ സെഗ്മെന്റേഷനിൽ പറഞ്ഞതുപോലെ, കൺസ്യൂമർ മാർക്കറ്റിന്റെ സെഗ്മെന്റേഷൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഹൈബ്രിഡ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു, ഒന്നിലധികം ബേസുകളെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ ഇവിടെയും ഒരു ഹൈബ്രിഡ് സെഗ്മെന്റേഷനാണ് പ്രാക്ടിക്കലായിട്ട് കമ്പനികൾ നടത്തുക. ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കില്ല ഉപയോഗിക്കുക, ഒന്നിലധികം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാവാം ഇൻഡസ്ട്രിയൽ മാർക്കറ്റിനെ അല്ലെ ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലെ ബയേഴ്സിനെ പലതായിട്ട് തരംതിരിക്കുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഈ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പോയിന്റുകളെങ്കിലും കാണാതെ പഠിച്ച് നന്നായിട്ട് പഠിക്കുക.